മുഅ്മിനീങ്ങളും ചൊല്ലിയേ പരിശുദ്ധ റജബിന്റെ പവിത്രമായ ദിവസങ്ങളെ സാക്ഷിയാക്കി പ്രിയപ്പെട്ട മൊത്തം മുഅ്മിനീങ്ങളുടെ നാവിൽ നിന്ന് ദിക്റുകൾ വരുമ്പോ അതിൽ നമ്മൾ ഒരു കണ്ണിയാവുകയാണ്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ദിക്റുണ്ടല്ലോ, റബ്ബ് ഗഫർലി വർഹംനി വതുബ് അലയ്യ. ആ ദിക്റ് റജബ് മാസം രാവിലെയും വൈകുന്നേരവും 70 തവണ ചൊല്ലണം. മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാ. ആരെങ്കിലും ആ ദിക്റിനെ റബ്ബ് ഗഫർലി വർഹംനി വതുബ് അലയ്യ, ഈ ദിക്റ് ആരെങ്കിലും 70 തവണ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ഓരോ ദിവസത്തെ രാവിലെയും വൈകുന്നേരവും ഒരാള് 70 തവണ ചൊല്ലിയാ, അവ ചൊല്ലുന്നവന്റെ തൊലിയെ അല്ലാഹുവിന്റെ നരകം സ്പർശിക്കുകയില്ല. അവന് വേണ്ടി മലക്കുകളെ ദുആരിക്കുമെന്നാണ്. ഇത് ചൊല്ലുന്ന പെണ്ണിന് വേണ്ടി അല്ലാഹുവിന്റെ മലക്ക് ദുആരിക്കുമെന്നാണ്. ഇത് ചൊല്ലുന്ന ആണിന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്നാണ്. ഈ ദിക്ര 70 തവണ ചൊല്ലിയാൽ അതിന്റെ മഹത്വങ്ങളുടെ അവന് നരകത്തിൽ നിന്ന് അല്ലാഹു വലിയ സലാമത്ത് നൽകുമെന്നാണ്. അല്ലാഹുമ്മ ജിർനാ മിനന്നാർ, അല്ലാഹുമ്മ ജിർനാ മിനന്നാർ, അല്ലാഹുമ്മ ജിർനാ മിനന്നാർ. കേട്ടിട്ടില്ലേ, ഓരോ വെള്ളിയാഴ്ചയുടെ ജുമയുടെ അവസാന സമയത്ത് ഖതീബ് ദുആ ചെയ്യുമ്പോ അല്ലാഹുമ്മ ജിർനാ മിനന്നാർ, അല്ലാഹ് കത്തിയാളെന്ന നരകത്തിൽ ഭീകരമായ ഭീകരസരമായ നരകത്തിൽ പാമ്പുകളെ കൊണ്ട് തേളുകളെ കൊണ്ട് അതാത് നിറക്കുന്ന നരകത്തിൽ നിസ്കരിക്കാത്തവന്, നോമ്പെടുക്കാത്തവൻ, മാതാപിതാക്കളെ പൊരുത്തമില്ലാത്തവൻ, അല്ലാഹുവിന്റെ പൊരുത്തമില്ലാതെ ജീവിച്ചവർക്ക് അല്ലാഹു അതാപ് കൊടുക്കുന്ന നരകമുണ്ടല്ലോ. തൗബ ചെയ്യാതെ മരണപ്പെട്ടവന് അല്ലാഹു നൽകുന്ന നരകമുണ്ടല്ലോ. പാപമോചനത്തിന് അവസരം കിട്ടിയിട്ട് അല്ലാഹുവേ റബ്ബിലേക്ക് മടങ്ങാനുള്ള പവിത്രമായ റജബ് വന്നിട്ട്, വെള്ളിയാഴ്ച രാവ് വന്നിട്ട്, ശഅബാൻ വന്നിട്ട്, റമദാൻ വന്നിട്ട്, ഒരിക്കലും തൗബ ചെയ്യാൻ മനസ്സ് കാണിക്കാനിവാസം ജീവിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന നരകമുണ്ടല്ലോ. ആ നരകത്തിൽ നിന്ന് കാക്കണം അല്ലാഹ് എന്ന് ഓരോ വെള്ളിയാഴ്ചയും ഖതീബ് ദുആക്കും ബാമിയും പറയുന്നവരല്ലേ നമ്മള്. ഇതാ നമ്മുടെ മുമ്പിലൊരു സുവർണാവസരം വന്നിരിക്കുന്നു. മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. 70 തവണ മനസ്സറിഞ്ഞ് റജബിന്റെ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ദിക്ര ചൊല്ലുന്നവരാരാ. ഹർറമല്ലാഹു അലൈഹി അന്നാ, അവന് നരകം ഹറാമാ, അവൻ നരകത്തിൽ അവന്റെ ശരീരം അല്ലാഹു സംരക്ഷിക്കുമെന്നാണ്. റബ്ബേ നീ നിങ്ങൾക്കതിൽ തൗഫീഖ് നൽകണേ. റഹ്മാനേ നിന്റെ നരകത്തിൽ കടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. നിന്റെ നരകത്തിന്റെ ചൂട് താങ്ങാൻ ഞങ്ങളെ ശരീരത്തിന് കഴിയൂല. അല്ലാ ഈ ദുനിയാവിൽ നിന്ന് ഫാനില്ലെങ്കിലൊന്ന് കരണ്ട് പോയാൽ ഫാനില്ലാതെ എ സി ഇല്ലാതെ ഒരു അരമണിക്കൂർ നിൽക്കുമ്പോഴേക്ക് ഞങ്ങളെ ശരീരം വിയർത്തൊഴിക്കുകയാണ്. ജോലി ചെയ്യുമ്പോ ഞങ്ങളെ ശരീരം വിയർക്കുകയാണ്. സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയുന്നില്ല. ശരീരത്തിലൊരു തീപ്പൊള്ളലേറ്റാൽ വേദന സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ ഈ ദുനിയാവിലെ തീയിന്റെ എത്രയോ തീയാണ് നരകത്തിന്റെ തീയോ. ആ തീയിനെ കണ്ട് ജിബ്രീൽ പോലും മമ്പരന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും എങ്ങനാണ് നബിയേ നിങ്ങളെ ഉമ്മത്തി ഭയാനകമായ ചൂടനുഭവിക്കുന്നത്, എങ്ങനാണ് നബിയേ, എങ്ങനാണ് നബിയേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും അത്ഭുതത്തോടെ ചോദിച്ചതാണ് അല്ലാ അല്ലാ ഈ
പ്രിയപ്പെട്ടവരുടെ ആമീനിന്റെ ബർക്കത്ത് വന്നേ. ഞങ്ങൾക്ക് നരകം ഹറാമാക്കണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഹറാമാക്കണേ അല്ലാ, ഞങ്ങളെ ഭാര്യക്ക് ഹറാമാക്കണേ അല്ലാ, ഞങ്ങളെ ഭർത്താവിന് ഹറാമാക്കണേ അല്ലാ, ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ഹറാമാക്കണേ അല്ലാ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാ, ഞങ്ങളെ കൂട്ടുകാർക്ക് നരകം ഹറാമാക്കണേ അല്ലാ, മുഅ്മിനീങ്ങൾക്ക് നരകം ഹറാമാക്കുക അല്ലാ. അറിവുന്നിലാവിന്റെ മജ്ലിസ് കേട്ട് മരണപ്പെട്ടു പോയി ആരടി മണ്ണിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മമാര് ബാപ്പമാരുണ്ട്, അവരുടെ കബറിടത്തിലേക്കെല്ലാം ഞങ്ങളെ ചൊല്ലിയ ദിക്റയെത്തിച്ച് അല്ലാഹുവേ അവർക്ക് നീ നരകം ഹറാമാക്കണേ അല്ലാ, സ്വർഗാവകാശികളെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റജബിലെ ഓരോ രാവിലും രാവിലും അഥവാ പകലിലും വൈകുന്നേരവും 70 തവണ ഈ ദിക്ര ചൊല്ലാൻ മഹാന്മാരെ നമ്മൾ പഠിപ്പിക്കും. ربي اغفر لي وارحمني وتب علي يا 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 رب اغفر لي وارحمني وتب علي 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 رب اغفر لي وارحمني وتب علي
റബ്ബ് ഗഫർലി വർഹംനി വതുബ് അലയ്യ 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 رب اغفر لي وارحمني وتب علي 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 غريب اغفر لي وارحمني وتب علي رب 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 اغفر لي وارحمني وتب علي الله الله ഞങ്ങളെ മജ്‌ലിസിനെ കബൂലാക്ക് അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. ഈ പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങളെ അല്ലാ, പവിത്രമായ റജബ് മാസത്തിന്റെ പരിശുദ്ധ ദിനങ്ങളിൽ ഈ ദിക്ര ചൊല്ലിയത് അല്ലാ നീ കബൂലാക്ക് റബ്ബേ, സ്വീകരിക്കണേ റഹ്മാനേ, ഹിജാബത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളെ തെറ്റുകളെല്ലാം നീ ഞങ്ങളോട് മാപ്പാക്കണേ റബ്ബേ, ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനേ. അൽഹംദുലില്ലാഹ്, ഇന്നലെ പ്രിയപ്പെട്ട ഉമ്മയുടെ നാലാമത്തെ ആണ്ട് നടന്നപ്പോ അല്ലാഹുവേ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ പലരും ആ മജ്ലിസിലേക്ക് ഓടിയെത്തി. എത്രയോ ഉമ്മമാരെ, എത്രയോ സഹോദര സഹോദരിമാരെ വിശാലമായ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ്, എത്രയോ സഹോദര സഹോദരിമാരെ, റഹ്മാനെ ധാരാളം സാദാത്തിങ്ങള്, ധാരാളം ഉലമാക്കള്, ധാരാളം ഉമറാക്കള്, ധാരാളം ഉമ്മമാര്, പാപ്പമാര്, ചെറുപ്പക്കാര്, ചെറുപ്പക്കാരികൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, കുഞ്ഞുമക്കളടക്കം അല്ലാഹ് അല്ലാഹ്, എവിടെ നിന്നെല്ലാം ഓടി വന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അല്ലാ, നീ അവർക്കെല്ലാം ബറക്കത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അതിൻ്റെ എല്ലാം പ്രതിഫലം ഉമ്മാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ.
അതിൻ്റെ എല്ലാ പ്രതിഫലം ഉമ്മയുടെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരെ, എത്രയോ പ്രിയപ്പെട്ട പാപ്പമാരെ, എത്രയോ പ്രിയപ്പെട്ട അറിവിന്ദിനാവിൻ്റെ കുടുംബങ്ങള്, ഖുർആന ഖത്മുകൾ ഓതിയ കുടുംബങ്ങളുണ്ട്, യാസീൻ ഓതിയ കുടുംബങ്ങളുണ്ട്, തഹ്ലീല് ചൊല്ലിയ കുടുംബങ്ങളുണ്ട്, ദിക്റുകൾ ചൊല്ലി വച്ച കുടുംബങ്ങളുണ്ട്. പാവപ്പെട്ട ഉമ്മാന്റെ പേരിൽ എത്രയോ ഖുർആന ഖത്മുകളും സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലിയ അറിവിന്ദിനാവിൻ്റെ കുടുംബങ്ങളെ അല്ലാ റഹ്മാനെ, അവരുടെ മുറാദുകളെല്ലാം ഹാസുലാക്കണേ റഹ്മാനെ, അവരുടെ വിഷമങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്നും എത്രയോ ദൂരദിക്കുകളിൽ നിന്ന് ആ മജ്ലിസിലേക്ക് ഓടിയെത്തിയ പ്രിയപ്പെട്ട ഉമ്മമാരും ബാപ്പമാരുമുണ്ട് റഹ്മാനെ. അല്ലാ, ഓൺലൈനിലൂടെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ പ്രോഗ്രാം വീക്ഷിച്ചു. ഉസ്താദേ, ഞങ്ങൾ ഒരുപാട് ദൂരെയാണ്, ഞങ്ങൾക്ക് വരാൻ കഴിയൂല, എങ്കിലും ഞങ്ങൾ ഖുർആൻ ഓതിയിട്ടുണ്ട്, കഴിയുന്ന സമയത്ത് വരുമെന്നറിയിച്ച് അൽഹംദുലില്ലാഹ്. ഒരുപാട് കുടുംബങ്ങൾ ഓൺലൈനിലൂടെയും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. റബ്ബേ, അവർക്കെല്ലാം നീ ബറക്കത്തും റഹ്മത്തും റാഹത്തും നൽകണം അല്ലാ, ഖൈറുകൾ നൽകണേ അല്ലാ. അവരുടെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആ പ്രോഗ്രാം വിജയിപ്പിച്ച പ്രിയപ്പെട്ട വളണ്ടിയർമാരെ റബ്ബേ, അർഹമായ പ്രതിഫലം നീ അവർക്ക് നൽകണേ റഹ്മാനെ, നീ അവർക്ക് ഖൈറ് നൽകണേ റഹ്മാനെ, നീ അവർക്ക് റാഹത്ത് നൽകണേ റഹ്മാനെ, നീ അവർക്ക് സന്തോഷം നൽകണേ റഹ്മാനെ. അറിവിന്നിലാമ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ വിശാലമാക്കണേ റബ്ബേ, സ്വർഗപ്പൂന്തോപ്പാക്കണേ റബ്ബേ, നീ സ്വർഗപ്പൂന്തോപ്പാക്കണേ റബ്ബേ, നീ സ്വർഗപ്പൂന്തോപ്പാക്കണേ റബ്ബേ. ആ പ്രോഗ്രാമിൽ എത്തിയ മുഴുവൻ ആളുകൾക്കും റഹ്മാനെ, നീ എല്ലാവിധ ബറക്കത്തും റഹ്മത്തും റഹ്മത്തും ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, ഞങ്ങൾക്ക് വേണ്ടി ദിക്റു ചൊല്ലുന്ന, ഞങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അല്ലാ, ധാരാളം മുഅ്മിനീങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ.